നമ്മൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ ഇങ്ങനെ ഡി സി ആക്കി റെക്ടിഫൈ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് 16 വോൾട്ട് 15 വോൾട്ട് എന്നൊക്കെ കാണാം. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ അതിൽ ആ 12 മേലെ വരുന്ന ആ വോൾട്ടേജാണ് ആ റിപ്പിൾ വോൾട്ടേജ് ആയിട്ട് കാണുന്നത്. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് സ്വാഗതം. സബ്വൂഫർ ആംപ്ലിഫയറിന്റെയും ആംപ്ലിഫയറിന്റെ ഒക്കെ കപ്പാസിറ്റർ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, കപ്പാസിറ്റർ കൂടുതൽ ഇട്ടാലുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇനി മുമ്പ് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കപ്പാസിറ്റർ കാൽക്കുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കാൽക്കുലേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത്. കാൽക്കുലേഷൻ കൊണ്ടുള്ള കപ്പാസിറ്റർ വാല്യൂ ആണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വാല്യൂ ആണോ നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാല്യൂ വേണ്ടി വരിക. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തോതിൽ പാട്ട് കേൾക്കുന്നവർക്ക് ഒരു 4700 കപ്പാസിറ്റർ ഇട്ടാൽ മതി. പക്ഷേ ഒരു SPL സബ്വൂഫർ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 10,000, 20,000 ഒന്നും മതിയാവില്ല. പക്ഷേ കപ്പാസിറ്റർ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഏത് ആംപ്ലിഫയറിൽ എത്ര വോൾട്ട് കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മളതിൽ എത്ര തന്നെ കപ്പാസിറ്റൻസ് വാല്യൂ കൂടുമ്പോഴും നമ്മളതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് മാറ്റാൻ പാടില്ല. ആ വോൾട്ടേജ് റേറ്റിംഗ് കറക്റ്റ് തന്നെ നിൽക്കണം. അതായത് 25 വോൾട്ട് ആണെങ്കിൽ 25 കൂടുതൽ കൂട്ടരുത്. MFD മൈക്രോഫയറുടെ എത്ര വേണമെങ്കിലും കൂട്ടാം. ഇപ്പോൾ 2200 ഉള്ളടത്ത് 4700 കൂട്ടാം, 4700 ഉള്ളടത്ത് 6200 കൂട്ടാം, പിന്നെ 2200 ഉള്ളടത്ത് നമുക്ക് 10,000 ഉപയോഗിക്കാം, 10,000 മൈക്രോഫയറുണ്ട്. പക്ഷെ വോൾട്ടേജ് കൂടരുത്. ഇപ്പൊ കപ്പാസിറ്റർ കൂട്ടേണ്ട ഒരു കാരണം വരികയാണെങ്കിൽ അത് ഇപ്പൊ എങ്ങനെയാ പറയാച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോ ഒരു ആംപ്ലിഫയർ കടയിൽ പോയി വാങ്ങി കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വല്ല ചിലപ്പോ ഒരു പേപ്പർ ചിലക്കുന്ന സൗണ്ട് പോലെയോ അല്ലെങ്കിൽ സൗണ്ട് ഡ്രോപ്പായി പോവുക, പേപ്പർ അനങ്ങാതെ ഡിസ്റ്റോർഷൻ വരിക, അതായത് പേപ്പർ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പടപ്പെട്ട സൗണ്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, അത് വൂഫറിന്റെ പോരായ്മയാന്നൊക്കെ പറയാം. പേപ്പർ അനങ്ങാതെ ഈ ഒരു ചെറിയ അനക്കത്തിൽ സൗണ്ട് പൊട്ടിപ്പോണ്ടെങ്കിൽ അത് കപ്പാസിറ്ററിന് മുകളിലാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതായത് ആ കപ്പാസിറ്ററുകൾക്ക് അതിൻ്റെ വാല്യൂ കുറവായിട്ട് അതിന് വേണ്ട മാക്സിമം പവർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് ഈ ലോഡ് മൊത്തം കിടക്കുക ട്രാൻസ്ഫോമറിൻ്റെ മുകളിലാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്ലക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ പവർ ഇത്രയും വലിയൊരു ലോഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോഴത്തേക്കും ഡ്രോപ്പ് ആവും, അവിടെ സ്റ്റോറേജ് ഒന്നുമില്ല. അപ്പോൾ ഈ സ്റ്റോറേജാണ് ഈ കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം. പിന്നെ കപ്പാസിറ്റർ നമ്മളിപ്പോൾ എക്സ്ട്രാ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇനി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനി കിട്ടിയില്ലെങ്കിലും തരുന്നത് ക്വാളിറ്റി ഉണ്ടായാൽ മതി. ഇപ്പം 4700 എന്ന് പറഞ്ഞാൽ 4700 എങ്കിലും ഉണ്ടായാൽ മതി. ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഇത് ഒരു എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെന്ന ഒരു ഫോട്ടോ ആണ്. ഇപ്പോൾ പുറമെ 4700 ഏതെങ്കിലും ഇപ്പോൾ പുറമുള്ള വാല്യൂ അകത്തുള്ള വാല്യൂ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും കപ്പാസിറ്റൻസ് മീറ്റർ വേണം, അല്ലെങ്കിൽ അനലോഗ് മൾട്ടിമീറ്റർ വേണം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. കപ്പാസിറ്റർ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ആംപ്ലിഫയർ കൊടുക്കുമ്പോഴുള്ള വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 32 വോൾട്ട് ആണ് ഈ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ. 32 വോൾട്ട് ഇവിടെ യെല്ലോ എന്ന് എഴുതിയുണ്ടോ, ഈ യെല്ലോ വയറാണ് ഇതിലെ, ഈ യെല്ലോ വയറാണ് നമ്മളുടെ 32 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് നിലവിൽ 4750 വോൾട്ട് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 32 വോൾട്ട് ഡ്യുവൽ സപ്ലൈ ആണ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പോൾ 32 വോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ 27 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ടാവും, ചിലതിൽ 12 വോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ആംബിയർ എത്ര എന്നുള്ളത് ഇപ്പോൾ ഇതിൽ എവിടെയും മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആവറേജ് വെച്ച് ഇത് 5 ആംബിയർ ഒരു എൻ്റെ ഒരു അറിവിൽ ഇതൊരു 5 ആംബിയർ ട്രാൻസ്ഫോമർ ആയിരിക്കാം. അപ്പോൾ നമുക്ക് 5 ആംബിയർ വെച്ചിട്ട് തന്നെ കൂട്ടാം. അപ്പം നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് C=I×T/VR. ഇതാണ് കോമൺ ആയിട്ട് ഇപ്പോൾ കപ്പാസിറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് സി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റൻസ് എത്ര വേണ്ടതെന്ന്, ഐ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണക്കൂട്ടിയത് 5 ആംബിയർ, പിന്നെ ഉള്ളത് ബാലൻസ് ഉള്ളത് 1T ആണ്. ഈ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മളുടെ 220 വോൾട്ട് AC ഫ്രീക്വൻസി വരുന്നത് 50 ഹെർട്സിലാണ്, മറ്റു ചില നാടുകളിൽ അത് 60 ഹെർട്സിലാണ്. അപ്പോൾ ആ 50 ഹെർട്സിന് നമ്മളെ നാട്ടിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടൈം പീരീഡിൻ്റെ ഹാഫ് സൈക്കിളാണ്. അതായത് 0.01 വരും നമ്മളെ നാട്ടിൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്താൽ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഈ കപ്പാസിറ്റർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ എവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 50 ഹെർട്സ് ഉള്ളവർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 0.01 ആണ് വരിക. അടുത്തത് VR എന്ന് പറയുന്നത് റിപ്പിൾ വോൾട്ടേജ് ആണ്. റിപ്പിൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ ഇങ്ങനെ ഡി സി ആക്കി റെക്ടിഫൈ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് 16 വോൾട്ട് 15 വോൾട്ട് എന്നൊക്കെ കാണാം. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ അതിൽ ആ 12 മേലെ വരുന്ന ആ വോൾട്ടേജാണ് ആ റിപ്പിൾ വോൾട്ടേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ VR കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനുമുണ്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.414.
ഇതാണ് അതിൻ്റെ വാല്യൂ. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു നമ്മളെ വോൾട്ടേജ് നേരത്തെ കണ്ട എത്ര 32 volt. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 45.248 വരിക. അപ്പോൾ ശരിക്കും ഒരു റിപ്പിൾ വോൾട്ടേജ് 32 volt സ്ഥാനത്ത് 10 voltിലേറെ അധികമാണ് നമുക്ക് റിപ്പിൾ വോൾട്ടേജ് ഇവിടെ കാൽക്കുലേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ 32 volt ഈ റിപ്പിൾ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയെന്ന് മൈനസ് ചെയ്യാം. അതായത് 45.240 - 32. അപ്പോൾ നമുക്ക് കിട്ടിയത് 13.248 volt. അപ്പോൾ ഇതാണ് നമുക്ക് റിപ്പിൾ വോൾട്ടേജ് വന്നത്. നമ്മളെ VAR ആണെന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമുക്ക് സി കിട്ടാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്നത് 5 ആമ്പിയർ, I കറണ്ട് ആയതുകൊണ്ട് 5 ആമ്പിയർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ടൈം പീരീഡ് 0.01 / 13.248 വെച്ചിട്ട്. അപ്പം നമുക്ക് കിട്ടുക എത്ര വെച്ചാൽ 0.05 / 13.248. അപ്പം എത്രയും നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 0.003774 1 5 farad. അവിടെയാണ് അതിൻ്റെ റിസം. ഇത് ഫാരഡ് ആണ് നമ്മളുടെ വാല്യൂ കിട്ടിയത്, മൈക്രോ ഫാരഡ് അല്ല. നമുക്ക് ഈ കാൽക്കുലേഷനിലൂടെ കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ട് കിട്ടുന്ന ഈ സി എന്ന് പറയുന്നതാണ് ഈ വാല്യൂ. അത് സി എന്ന് പറയുന്നത് ഇവിടെ ഫാരഡ് വാല്യൂ കിട്ടിയത്. നമുക്ക് അപ്പോൾ അത് കപ്പാസിറ്റർ മൈക്രോ ഫാരഡിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് എന്ത് വെച്ചാൽ ഇതിനെ ഇൻറ്റു 1,000,000 ചെയ്യാം. 1,000,000 വെച്ചിട്ട് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫാരഡ് കിട്ടിയത് C=3,774.15 ആണ് നമുക്ക് ഇവിടെ മൈക്രോ ഫാരഡ് കിട്ടിയത്. ഈ 3.774 വരുവാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. 4,700 മൈക്രോ ഫാരഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ 4,700 ആയതുകൊണ്ട് നമ്മളെ കാൽക്കുലേഷനിൽ വന്നത് 3,774 ആയതുകൊണ്ട് നമുക്ക് ഈ കപ്പാസിറ്റർ മതി ഇപ്പോൾ ഇതിനുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഫോളോ ആണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എല്ലാ തെറ്റും ശരികളും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വാല്യൂ അതിനോട് സാമ്യമായിട്ട് വരുന്നുണ്ട് നോക്കുക. ഇനിയിപ്പോൾ ഈ 3,000 പകരം നമുക്കിവിടെ വന്ന് 5,774 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ 4,700 പോരാ, എനിക്കിവിടെ 6,800 കപ്പാസിറ്റർ ഉണ്ടി വരും. അങ്ങനെയാണ് നമ്മളെപ്പോഴും ആ ഒരു ഇതിൻ്റെ തൊട്ടടുത്ത വാല്യൂവെങ്കിലും മാക്സിമം പിടിക്കാൻ നോക്കുക. ഇതിൻ്റെ താഴെയുള്ള 2,200 ചില്ലറ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് വർക്കിംഗ് കിട്ടില്ല. അപ്പോൾ ഈ കാൽക്കുലേഷൻ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളിൽ ഈ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ കാണാം നിങ്ങൾക്ക് ആ കാൽക്കുലേഷനും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഗൂഗിളിൽ വേറെ തരം കാൽക്കുലേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ ആംപ്ലിഫയറിലുള്ള കപ്പാസിറ്റർ ഈ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം കറക്റ്റ് ആണോ അല്ലേന്നൊക്കെ നോക്കുക. ഇനി കറക്റ്റാക്കി നോക്കുക അതിനെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ടോ സൗണ്ടിന് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.